സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ബാബിലോണിയൻ താൽമൂത് എന്ന യഹൂദ വേദവ്യാഖ്യാന ഗ്രന്ഥം പറയുന്നു, വാഗ്ദത്ത പേടകത്തിൽ തകർന്നടിയാത്ത നിയമഫലകങ്ങൾക്കൊപ്പം തകർന്നടിഞ്ഞ നിയമഫലകങ്ങൾക്കും ഇടമുണ്ടായിരുന്നുവെന്ന്. ദൈവം ഇന്ന് മോശയ്ക്ക് കൽഫലകങ്ങളിൽ 10 കൽപ്പനകൾ പകരുകയാണ്. അഷ്രത് ഹദവാരിം എന്നാൽ 10 കൽപ്പനയെന്നല്ല അക്ഷരാർത്ഥം, 10 മൊഴികൾ എന്നാണ്. 10 utterances. അതാകട്ടെ ഉടമ്പടിയുടെ മൊഴിയുമാണ്. അട്രൻസസ് ഓഫ് ദ കവനന്റ്. ദൈവം മനുഷ്യന്റെ ചെവിയിൽ പകർന്നു കൊടുക്കുന്നത് പോലെ, അതും വ്യക്തിപരമായ ഒരു മാധുര്യത്തോടെ. അവിടെ നിന്ന് അത് ഹൃദയത്തിലേക്ക് ഒഴുകി നല്ലവണ്ണം ഉറയ്ക്കാൻ. ഇന്ന് പുറപ്പാട് 20. എന്നാൽ മോശ ഈ നിയമഫലകവുമായി വരുമ്പോൾ ജനം സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഭാഗമുണ്ട്. അതൊരു അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചയാണ്. മോശ ദൈവം തയ്യാറാക്കിയ ആ ഫലകം എറിഞ്ഞുടച്ചു കളയുന്നു. ഈ ജനം ഇപ്പോഴും അടിമത്തത്തിന്റെ മനോഭാവമാണ് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ വിഗ്രഹങ്ങൾക്ക് തങ്ങളെ തന്നെ അടിയറ വയ്ക്കുന്നത്. ദൈവകാരുണ്യത്തിന്റെ ഈ വരവ് അവർ അറിയുന്നേയില്ല. ദൈവം കൽഫലകങ്ങളിൽ കൽപ്പന എഴുതി നൽകുന്നു, അത് ജനം കൈനീട്ടി സ്വീകരിക്കുന്നു എന്നൊരു വൺ വേ വ്യവസ്ഥയല്ല ഇവിടെ. ഇന്നലെയെല്ലാം നാം ധ്യാനിച്ചതുപോലെ ദൈവകൃപയുടെ ആധിക്യവും മനുഷ്യന്റെ അനിഷേധ്യമായ സ്വാതന്ത്ര്യവും തമ്മിൽ കൂടിക്കലരേണ്ടതുണ്ട്. മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം വിനിയോഗിക്കാതിരിക്കുമ്പോൾ ദൈവകൃപ വിഫലമാക്കി കളയുകയാണ് അവൻ ചെയ്യുന്നത്. മോശ ഈ നിയമഫലകങ്ങൾ എറിഞ്ഞുടയ്ക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ മനുഷ്യന്റെ ധാർഷ്ട്യങ്ങൾക്ക് ദൈവിക പദ്ധതികളെ തടസ്സപ്പെടുത്താനാകുമെന്ന്. ഈ കൽഫലകങ്ങൾ എന്നത് അങ്ങനെ ആത്മീയമായൊരു സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ദ റിഡംപ്റ്റീവ് സ്പിരിറ്റ് ഓഫ് ദി ടാബ്ലറ്റ്സ്. അതുകൊണ്ട് തന്നെ പിന്നീടൊരിക്കൽ മോശയോട് ദൈവം പറയും, നീയൊരു ഫലകം നിർമ്മിക്കുക എന്ന്. പുറപ്പാട് 34:1. എന്നിട്ട് ഞാൻ അതിൽ കൽപ്പനകൾ എഴുതി തരാമെന്ന്. ദൈവത്തിന്റെ കരബലത്തിനൊപ്പം മനുഷ്യന്റെ കരബലം കൂട്ടുചേരുന്നതിന്റെ കാഴ്ചയാണിത്. അല്ലാത്ത പക്ഷം തിന്മയെ ചെറുക്കാനോ നന്മയെ പുലർത്താനോ നമുക്കാകില്ല. ഇതാണ് മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവിക രഹസ്യത്തിന്റെ ആഴം. യഹൂദ പാരമ്പര്യം പറയുന്നു, ദൈവം സീനായിൽ അന്ന് തന്റെ പ്രമാണങ്ങൾ പകർന്നപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരുടെയും തലയിൽ ഓരോ മാലാഖമാർ ഓരോ കിരീടം വെച്ചു. എത്രേ ഓരോരുത്തരുടെയും രാജാധികാരം, പരമാധികാരം, സോവറിനിറ്റി സൂചിപ്പിക്കാനായി. അത്ര വലുതാണ് ഓരോരുത്തരിലും നിക്ഷിപ്തമായ വ്യക്തിപരമായ ധാർമ്മിക ഉത്തരവാദിത്വം. പിൽക്കാലത്ത് ഇമ്മാനുവൽ കാന്റ് എന്ന ചിന്തകൻ സമാനമായ ഒരു ധാർമ്മിക തത്വം അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു സർവാധികാരി എന്ന നിലയിൽ വേണം ധർമ്മം പാലിക്കാൻ. ഒരു സർവാധികാരി ഒരിക്കലും സ്വന്തം നഷ്ടം വരുത്തി വയ്ക്കില്ലല്ലോ. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ഉത്കർഷത്തെ മുൻനിർത്തി തന്നെയാകും നാം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാനാകില്ല എന്ന വിധം പ്രാർത്ഥിക്കണം. നിന്നെ കൂടാതെ ഒന്നും ചെയ്യാനാകില്ല എന്ന വിധം പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും ഒരു സമഗ്രമായ ദൈവിക ധാർമ്മിക വ്യവസ്ഥിതിയുടെ അവിഭാജ്യ ഘടകമാകുന്നു. ആഗോളമായ ഉത്തരവാദിത്തങ്ങൾ പേരുന്നു കോസ്മിക് റെസ്പോൺസിബിലിറ്റി ആൻഡ് എ മോറൽ വിഷൻ. ആദ്യമേ നാം പറഞ്ഞല്ലോ, കൽപ്പന എന്നത് യഥാർത്ഥ തർജ്ജമയല്ല. ദവാരിം, അത് മൊഴികൾ എന്നാണ് അർത്ഥം വരേണ്ടത്. ഒരു സംഭാഷണത്തിന്റെ ആർദ്രതയും മൃദുലതയും ഉണ്ടതിൽ. പറയുന്നവൻ മാത്രമല്ല കേൾക്കുന്നവനും ഇടകലരുന്ന ഒരു ഹൃദയവിന്യാസം പോലെ. ഒന്നാമത്തെ കൽപ്പനയിൽ ഇത് വളരെ വ്യക്തവുമാണ്. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന് നാഥൻ പറയുകയാണ്. ഈ പാരസ്പര്യം അവിടെ വിടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രഥമമായ കൽപ്പനയെ അതിന്റെ മറുപുറത്തു നിന്ന് വായിച്ചുകൊണ്ട് ഇസ്രായേൽ തന്റെ വിഖ്യാതമായ പ്രാർത്ഥന ഉയർത്തുന്നത്. ക്ഷമ ഇസ്രായേൽ, നിയമാവർത്തനം 6:4. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ്. അവനെ എങ്ങനെ നിറവോടെ സ്നേഹിക്കണമെന്നാണ് തുടർന്ന് പറയുന്നത്. നിങ്ങളുടെ ദൈവമെന്ന് ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ജനം പറയുന്നു, സ്നേഹത്തിന് നിറവോടെ പറയുന്നു, നമ്മുടെ ദൈവം, ഞങ്ങളുടെ ദൈവം എന്നൊക്കെ. ഇന്ന് സുവിശേഷത്തിൽ മത്തായി 13:18 മുതൽ ഈ ഇസ്രായേലെ കേൾക്കുക എന്ന ക്ഷേമ പ്രാർത്ഥനയുടെ പ്രയോഗം തന്നെയാണ് വിടരുന്നത് എന്ന് വേദവ്യാഖ്യാതാവായ ഗർഹാർട്ട് സൺ നിരീക്ഷിക്കുന്നുണ്ട്. വചനം കേട്ടാൽ മാത്രം പോരാ, അത് ഗ്രഹിക്കണം. ഗ്രഹിക്കുക എന്നാൽ ബുദ്ധിപരമായൊരു അഭ്യാസമല്ല, ജീവിതഗന്ധിയായ ഒരു ആശ്ലേഷമാണ്. വചനത്തിന് ജീവിതം കൊണ്ടൊരു ഭാഷ്യം ചമയ്ക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നലെ നാം ശ്രദ്ധിച്ച ഏഷ്യ 6:9 മുതലെല്ലാം ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. ദൈവത്തിന്റെ പരമാധികാരം, സോവറിനിറ്റി അറിയുക, ആ ദൈവഹിതാനുസാരം പ്രവർത്തിക്കുക എന്നതാണ് ഈ ഗ്രഹണശക്തി, അണ്ടർസ്റ്റാൻഡിംഗ് എന്നത്. ഇന്ന് സങ്കീർത്തനം 19 ശബ്ദകോശമില്ലാത്ത ഭാഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ശബ്ദകോശങ്ങൾ ഇല്ലാതിരുന്നിട്ടും ആ വചനം കാതോട് കാതോരം പകരുകയാണ്. ദൈവഹൃദയത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുകയാണ്. അവിടെ അത് തേൻ പോലെ മധുരിക്കുകയും ചെയ്യുന്നു. തനിക്ക് നാഥൻ അനുവദിക്കുന്ന അവാച്യമായ സഹനങ്ങളിൽ വിശുദ്ധ അൽഫോൺസാമ ഇന്ന് ക്രിസ്തുവിന്റെ പ്രണയക്കുറികൾ വായിച്ചെടുക്കുന്നത് പോലെ തന്നെയാണിത്. അവൾ ഒന്നേ പറഞ്ഞുള്ളൂ, ഈ ദരയിൽ ഞാൻ ഒന്നേ കാംക്ഷിക്കുന്നുള്ളൂ, എല്ലാ പീഡകളും ക്ലേശങ്ങളും സ്നേഹത്തെ പ്രതി സഹിക്കാനും അവയിൽ ആനന്ദിക്കാനും.